ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വീടുകൾ കയറി ഇറങ്ങുകയാണ് വോട്ടിന് വേണ്ടി ബി ജെ പി. ക്രിസ്ത്യാനികൾ പലരും ബി ജെ പിയിലേക്ക് ചായ്വ് കാണിക്കുന്നുണ്ട്. ചില മതമേലാധ്യക്ഷന്മാർ അതൊക്കെ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയത്തിൽ ചില നിർണായകമായ ചോദ്യങ്ങൾ ഈ രണ്ട് കൂട്ടരോടും ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ മദർ തെരേസ എന്ന് പറയുന്നത് പാവങ്ങളുടെ അമ്മ എന്നതിലുപരി കത്തോലിക്ക സഭയുടെ വിശുദ്ധയായ സ്ത്രീ കൂടിയാണ്. അവർ നാട്ടിലേക്ക് വന്നത് മതപരിവർത്തനത്തിനാണെന്നും ആൾക്കാരെ ക്രിസ്ത്യാനികളാക്കാനാണെന്നും അവർക്ക് ഭാരത സർക്കാർ നൽകിയ ഭാരരത്ന തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ സംഘടനയാണ് ആർ എസ് എസും അതിൻ്റെ ബി ജെ പി സംവിധാനവും. ഇപ്പോഴും അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. കാരണം ഇവർ വീട് കയറി നടക്കുമ്പോൾ മിക്ക ക്രിസ്ത്യൻ വീടുകളും മദർത്തിൻ്റെ ഫോട്ടോയുണ്ട്. അപ്പം ഈ നിലപാടിൽ നിന്നുകൊണ്ടാണോ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നതെന്നുള്ളത് ആദ്യം ഇവിടുത്തെ ബി ജെ പി ഭാരവാഹികൾ ബി ജെ പിയുടെ നേതൃത്വം കൃത്യമായിട്ടൊന്ന് തുറന്നു പറയണം. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു ആചാരവും ചടങ്ങും വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയുടെ വൈ എന്ന് പറയുന്നത് വലിയ വിശുദ്ധമായിട്ട് കാണുന്ന ഒരു സംവിധാനം സൂക്ഷിക്കണമെങ്കിൽ അത് സ്പിരിറ്റിൻ്റെ ശ്രേണിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ ഒരു സംവിധാനം ഒരു വർത്തമാനം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിൽ ബി ജെ പി മാറ്റം വരുത്തിയിട്ടുണ്ട്. ആർ എസ് എസിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്ന വിചാരധാരയാണ്. ആ വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ നാട്ടിൽ ആദ്യം ഇല്ലാതാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെ, മുസ്ലിംസിനെ, പിന്നെ ക്രിസ്ത്യാനികളെ എന്ന് പറയുന്നു. ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ക്രിസ്ത്യാനികളെ സ്നേഹിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഇവരുടെ അടിസ്ഥാന ശിലയിൽ അല്ലെങ്കിൽ എഴുതിയയാളെ തള്ളി പറയുന്നുണ്ടോ? അതിലവർ പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്, ആഭ്യന്തര കലഹത്തിന് ശ്രമിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയാണ് ഞങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്നും ഗുരുജി അങ്ങനെയാണ് പറഞ്ഞതെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആഭ്യന്തര കലം ഇവരുണ്ടാക്കുന്നു പറഞ്ഞ് തല്ലിക്കൊന്നാൽ അതല്ല എന്ന് എങ്ങനെ തെളിയിക്കും? ഇപ്പൊ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അവരവിടെ മതപരിവർത്തനം ശ്രമിക്കുകയാണെന്നും ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ വിഷയമുണ്ടാക്കുകയാണെന്നും തല്ലിക്കൊന്നാൽ അതല്ല എന്ന് എങ്ങനെ തെളിയിക്കും? അപ്പൊ അത് ഒരു കേവല പദം മാത്രമേ ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇവരുടെ ആജന്മ ശത്രുക്കളാണ് ഈ നാട്ടിലെ മുസ്ലിംസും കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും. അപ്പൊ ഈ നിലപാടിലൊക്കെ മാറ്റം വരുത്തിയിട്ട് വേണ്ടേ ക്രിസ്ത്യൻ സ്നേഹവുമായി ബി ജെ പിക്കാർ ഇറങ്ങാൻ? ഈ നിലപാടിൽ മാറ്റം വരുത്തി ഉറപ്പാക്കിയിട്ട് വേണ്ടേ ബി ജെ പിയെ സ്നേഹിക്കണമെന്ന് ക്രിസ്ത്യാനികളോട് മതമേലധ്യക്ഷന്മാർ പറയാൻ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. ഈ മുസ്ലിം സമുദായത്തെ ആർ എസ് എസ് വല്ലാണ്ട് പീഡിപ്പിക്കുമ്പോൾ, അവരെ ഭയപ്പെടുത്തുമ്പോൾ, അവരെ ഇങ്ങനെ മുഴുമുനെ നിർത്തുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. ആ സന്തോഷിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പണ്ട് ഹിറ്റ്ലറിൻ്റെ കാലത്ത് അദ്ദേഹം ജൂതന്മാരെ കൊന്നെടുക്കുന്ന ഒരു ഹോളോകോസ്റ്റ് പരിപാടി ഉണ്ടായിരുന്നു. ജൂതന്മാരെ ഇങ്ങനെ ബസ്സിൽ കൊണ്ടുപോകും ഹോളോകോസ്റ്റ് നടത്താൻ, കൊന്നുകളയാനായിട്ട്. അപ്പോൾ അത് കണ്ട് വഴിവക്കിൽ നിൽക്കുന്നവർ ചിരിക്കും. ജൂതന്മാരെ കൊല്ലുന്നത് കണ്ടിട്ട് നീ ചാകാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. തൊട്ടുപുറകെ ഈ ചിരിക്കുന്നവരെ കൊണ്ടുപോകാൻ ബസ് വരുമായിരുന്നു എന്ന്. അവർ ആദ്യം ജൂതന്മാരെ കൊന്നെങ്കിൽ പിന്നീട് തൊഴിലാളികളെ കൊന്നു തുടങ്ങി. അവസാനം സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ദരിദ്രവരെ കൊന്നു തുടങ്ങി. ഹിറ്റ്ലറുടെ ഒരു ഹോബിയായിരുന്നു. അപ്പൊ ഹോളോകോസ്റ്റിന് കൊണ്ടുപോകുന്നവരെ നോക്കി ചിരിക്കുന്ന അതേ അവസ്ഥ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ആർ എസ് എസിന് കൈയടിക്കുന്നവർക്കുണ്ടാകും എന്നതുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിൽ സംഘപരിവാറിനും ബി ജെ പിക്കും വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി നാടിനെ മാറ്റുന്നത് ഇവിടുത്തെ ഇടതുവലത് ശക്തികൾ തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയുണ്ടെങ്കിൽ എതിർക്കണം, അതേപോലെ ന്യൂനപക്ഷ വർഗീയതയും ഇതിന് സംസാരിക്കാൻ കഴിയണം. ന്യൂനപക്ഷ വർഗീയതയുടെ വിഷയം വരുമ്പോൾ മിണ്ടാതിരിക്കുകയും ഭൂരിപക്ഷ വർഗീയതയെ പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വിഘടനവാദവും വലിയ വർഗീയതയൊക്കെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. കക്കളി വിവാദത്തിൽ കൃത്യമായ നിലപാടുകൾ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തില്ല എന്ന് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പറയുന്ന സാഹചര്യം എങ്ങനെ സംഭവിച്ചു? സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കലാസൃഷ്ടിയും ആരെയും ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ കലാസൃഷ്ടികളും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷ സംസാരിക്കണം. ഈ കലാസൃഷ്ടി ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കണം ഈ നാട്ടിൽ വർഗീയത വല്ലാണ്ട് കൂടുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കലാസൃഷ്ടി ആരുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്നതാകരുത് എന്നുള്ള ബോധം ഇത് ഉണ്ടാക്കുന്നവർക്കുണ്ടാവണം. ഇനിയും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടാൽ, അങ്ങനെ സംഭവിച്ചാൽ, ആരെങ്കിലും ഒരു വിവാദമുണ്ടാക്കിയാൽ, ഒരു പരാമർശം നടത്തിയാൽ പോകുന്ന മഹത്വമല്ല യേശു ക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും എന്ന് ചിന്തിക്കാനുള്ള ശേഷി മറ്റവർക്കും ഉണ്ടാകണം. ഇത് രണ്ടുമില്ലാത്തൊരു സാഹചര്യത്തിൽ അത്തരം ഒരു സെൻസ് വളർത്തിക്കൊണ്ടുവരുവാൻ ഈ നാട് ഭരിക്കുന്നവർക്ക് സാമാന്യ ബോധം കൂടെ ഉണ്ടാകണം. ഞാൻ മനസ്സിലാക്കുന്ന കേരള സ്റ്റോറി വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തു. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് 32,000 എന്നുള്ള ടാഗ് ലൈൻ 3 മാറിയത്. ഞാൻ മനസ്സിലാക്കുന്ന കേരള സ്റ്റോറി കേരളത്തിന് വേണ്ടി ചമയ്ക്കുന്നതെന്ന് പ്രൊപ്പഗണ്ടയല്ല. ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഉത്തരേന്ത്യൻ നഗരങ്ങളിലാണ്. അക്ഷരാഭ്യാസമുള്ള നവോത്ഥാനമുള്ള കേരളത്തിൽ 32,000 പേർ ISലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും ഇവിടെയല്ല. ന്യൂനപക്ഷ വർഗീയതയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇസ്രായേൽ പാലസ്തീൻ യുദ്ധസമയത്ത് മരിച്ചു. അന്ന് ഹമാസ് എന്ന് പറയുന്ന സംഘടനയാണ് യുദ്ധം ചെയ്തത്. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഈ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിംസും. അപ്പം ഹമാസിനെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് ഭയക്കുന്നു? അന്ന് തീവ്രവാദി അക്രമത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയ്ക്ക് ആദരാഞ്ജലി എന്ന് എഴുതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് 5 ശേഷം അത് മാറി. ആരെ ഭയക്കുന്നത്? ഈ നാട്ടിലെ മുസ്ലിംസ്, ഭൂരിപക്ഷ മുസ്ലിംസ്. ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ മുസ്ലിംസും നല്ല മുസ്ലിംസും തീവ്രവാദത്തെ എതിർക്കുന്നവരാണ്, തീവ്രവാദത്തെ പേറുന്നവരല്ല. അപ്പൊ തീവ്രവാദത്തെ എതിർത്താൽ, ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞാൽ മുസ്ലിങ്ങൾ വോട്ട് പോകുമെന്ന് എന്തിനു ഭയക്കുന്നു? ആ ഭയം കൊണ്ടാണ് ഇവിടെ ഈ വർഗീയത തഴച്ചു വളരുന്നത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്.